എന്റെ ഫാമിലി, എന്റെ അച്ഛനമ്മ, അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന ഒരാള്, എന്നെ ഒരാൾ സപ്പോർട്ട് ചെയ്തെന്ന് വെച്ചിട്ട് ആ മനുഷ്യനെ വെച്ചിട്ട് വരെ വേണ്ടാത്ത രീതിയിലുള്ള വീഡിയോസുകള്, വേണ്ടാത്ത രീതിയിലുള്ള കഥകള്, അതിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഞാൻ ഒരു എനിക്ക് എപ്പോഴും പറയുന്നത്, ഞാനൊരു ഒരു ഫോട്ടോഷൂട്ട് ചെയ്താല് അല്ലെങ്കിൽ ഞാനൊരു പ്രോഗ്രാം ചെയ്താല് ആ ഒരു ടീം ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ വരെ അവര് ഫുൾ മോശമായ കമന്റ്സുകളാണ് ഇടുന്നത്. അവരെന്ത് തെറ്റാ നിങ്ങളോട് എല്ലാരോടും ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്നോടല്ലേ ദേഷ്യം? നിങ്ങള് ദേഷ്യപ്പെടുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ഒരാള് വെറുക്കുന്നതോ ഒരു തെറ്റല്ല. എല്ലാവർക്കും എല്ലാരും ഇഷ്ടപ്പെടില്ല. ഞാൻ പറയില്ല നിങ്ങളോട് എല്ലാരോടും എന്നെ ഇഷ്ടപ്പെടണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നില്ല. നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടണ്ട, നിങ്ങൾക്ക് എന്നോട് വെറുപ്പുണ്ടോ? നോ പ്രോബ്ലം. പക്ഷേ നമ്മള് ചില കാര്യങ്ങൾ നമ്മൾ ഒരാളെ കുറിച്ച് പറയുമ്പോഴോ, നമ്മൾ ചില കാര്യങ്ങൾ ഒരാളെ കുറിച്ച് നമ്മൾ എഴുതുമ്പോഴോ, അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് എല്ലാവരുടെ അടുത്ത് സ്പ്രെഡ് ചെയ്യുമ്പോഴോ നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, അതിനെന്തെങ്കിലും സത്യമുണ്ടോ? നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യം ശരിയാണോ തെറ്റാണോ അതൊന്ന് ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങളുടെ കമന്റ്സോ നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് ചെയ്യാൻ തോന്നുന്നത് നിങ്ങൾ ചെയ്യുക. അത്രയേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. ബിക്കോസ് നീ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ ഞങ്ങൾ കണ്ട ദിലുവല്ലേ? ഇപ്പൊ ഞങ്ങൾക്ക് മുന്നേ ഒരു ദിലു ഉണ്ടായിരുന്നു വീട്ടില്. അപ്പൊ ഇപ്പൊ നമ്മള് കാണുന്ന ദിലു എന്ന് വെച്ചാൽ എപ്പോഴും ലോൺലി ആയിട്ടിരിക്കുന്നത്, നീ ഒരിക്കലും ലോൺലി ആയിട്ടിരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. ഇതെപ്പോഴും ബഹളം വേണ്ട ഒരാളാണ്, എപ്പോഴും എല്ലാവരുടെയും ചുറ്റും വന്നിരിക്കുന്ന ഒരാളാണ്. ഇപ്പൊ എപ്പോഴും നീ ഒറ്റയ്ക്ക് ഇരിക്കുക, ഒറ്റയ്ക്ക് എപ്പോഴും നീ തിങ്കിങ് ആണ് എന്തൊക്കെയോ കാര്യങ്ങൾ. അപ്പൊ ഇപ്പൊ അമ്മ വിഷമിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും വിഷമിക്കുന്നുണ്ട് നീ കാരണം നിനക്ക് തോന്നുന്നുണ്ടോ? തരയാനല്ല, ബട്ട് ഏജി പറയാം, ഞങ്ങൾക്ക് ആർക്കും നീ കാരണം എന്താ പറയാ എല്ലാരും വിഷമിക്കുന്നത് അങ്ങനെയൊന്നുമില്ല കേട്ടോ. സീരിയസ്ലി എപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കുക. നിന്റെ ലൈഫിന് വേണ്ടിട്ട് നീ കൊടുക്കുക, അതാരും നിനക്ക് വേണ്ടി ചെയ്തു തരില്ല. അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ ഞാനോ ഷെയ്ഗോ അല്ലെങ്കിൽ ഏട്ടനോ സൂരജോ ആരും ഈ ഡിഗ്രേഡ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് വിഷമിക്കില്ല ഒരിക്കലും. പക്ഷെ നിന്റെ മുഖം അവിടെ ഞങ്ങൾക്ക് വിഷമാവും. നീ ഹാപ്പി അല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഹാപ്പി അല്ലാത്തത്. അത് മാത്രം ചിന്തിച്ചാൽ മതി. നീ ഹാപ്പി ആയിട്ട് നോക്കുക, നമ്മുടെ ഫാമിലി നമ്മുടെ വീട് പഴയ വീട് പോലെയാവും. അപ്പൊ ഞങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടുകയാണ് സീസൺ ഫൈവിലെങ്കിൽ, ദിൽഷ ഞങ്ങൾക്ക് തരുന്ന ടിപ്സ് എന്തൊക്കെയായിരിക്കും? ഫസ്റ്റ് ഞാൻ പറയും, ശരിക്കും ഇരുന്ന് ആലോചിക്കുക, പോണോ പോണോ. പക്ഷെ ഇന്ന് വരുമ്പോ പോലും ഞാൻ എന്റെ ഫാമിലീസ് പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു, ഈ ലൈഫ് ഒന്ന് റിവൈൻഡ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. കാരണം ഒന്ന് തിരിച്ചു പോയി എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് മാറ്റണം, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇച്ചിരി സമയത്ത് ബിഗ് ബോസ് എന്നൊരു ഓഫർ വന്നപ്പം വേണ്ടായിരുന്നു അല്ലെങ്കിൽ നോ പറഞ്ഞിരുന്നെങ്കിൽ എന്ന് ചില ടൈമിലൊക്കെ എനിക്ക് ചില വിഷമ ടൈമിൽ വരുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ സങ്കടപ്പെടുന്നില്ല, എന്റെ പാരന്റ്സ് ഒക്കെ ഇങ്ങനെ ഫാമിലി വിഷമിക്കുമ്പോൾ ഞാൻ ചില സമയത്ത് ഞാൻ കാരണം അല്ലെങ്കിൽ ഞാൻ അതിൽ പോയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇങ്ങനൊന്നും അവർ ഫേസ് ചെയ്യേണ്ടി വരില്ലായിരുന്നല്ലോ എന്ന് എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട്.